ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നല്ല കിടിലൻ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് എത്തിയിട്ടുള്ളത്. പ്രവാസി അന്യനാട്ടിൽ അന്നം തേടി ചിലറനുള്ളി പേറുക്കി ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി പലതരം ജോലികൾ പയറ്റ് നോക്കി കൈവിട്ട കളികൾ കളിച്ചു പഴകിയ മരുഭൂമിയിലെ തൊഴിലാളി പേര് വെച്ചപ്പോ മലയാളി കഴിക്കുന്നെന്നും കുബൂസ് സ്വപ്നത്തിലോ ബിരിയാണി നാട്ടിലെങ്ങും പാട്ടായി ഓം വലിയ ആളായി കാറായി വീടായി കവല രണ്ട് കടയായി വേറെ ലെവലായി നാടും എന്റെ വീടും അങ്ങ കല ഏഴു കടൽ കടന്നപ്പുറ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് അപ്പനെ എന്റെ അമ്മ എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത എന്റെ കുഞ്ഞു വാവ എന്റെ കുഞ്ഞു വാവയുടെ അമ്മയെ മിസ് യുമ ചക്കരെ കല്യാണം പാല് കാച്ചു ചോറുണ്ട് നൂല് കെട്ട് ലാറ്റിലും പങ്കെടുത്തു സ്ക്രീനിന്റെ മറുവശത്ത് നിന്ന് നാട് വീട് വിട്ടൊന്ന് നിന്ന് നോക്കടാ 365. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഒരു ആളില്ലാത്തൊരു ലെവൽ ക്രോസ് ഉണ്ട്. നമ്മൾ ഇതിലെ ട്രെയിൻ പോകുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ട്രെയിൻ പോകുന്ന കണ്ടിരുന്നു, ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു കുളം പോലെ ഒരു സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന കാണാം. അവിടെ ഒരുപാട് ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ നല്ല വെയിലായത് കാരണം തിരിച്ചു വരുമ്പോൾ ഇറങ്ങാന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് പോയി. ഇതിന്റെ പേരെന്ന് പറയുന്നത് ഹീത്ത് എന്നാണ്, ഹീത്ത് കേവ്. ഇതിപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ മലയുടെ താഴയിലേക്ക് ഒരു കുളം പോലെ കുറച്ച് വെള്ളക്കെട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഹീത്ത് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. നമുക്കൊരു അടയാളം എന്ന് പറയാനായിട്ട് ആ ഒരു ബിൽഡിങ്, ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു റൂമുണ്ട് അവിടെ. അത് കിടിലൻ സ്പോട്ടാണ്, നമുക്ക് ഇൻസ്റ്റ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റിയൊരു സ്പോട്ടാണത്. ഞങ്ങളെടുത്ത ഫോട്ടോസ് കാണാനായിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറുക, പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇപ്പം ഞങ്ങൾ ഈദ് ഹോളിഡേയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യ തവണ വന്ന സമയത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഹോളിഡേ ആയത് കാരണമായിരിക്കാം ഒരുപാട് ആളുകളുണ്ടായിരുന്നു. കൊറോണയൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. ഈ സ്ഥലം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 62 കിലോമീറ്ററോളം ദൂരെയാണ്. ഞാൻ എന്തായാലും ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് വന്നത്. ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ വരുന്ന എല്ലാ ആളുകളും ഷൂ ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഈ വഴി അത്രയ്ക്ക് അപകടം പിടിച്ച ഒരു വഴിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള സ്പോട്ടാണ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എവിടെ ചെന്നാലും ഇഷ്ടം പോലെ മലയാളികൾ. ആ മലയാളികൾ എല്ലാവരും അതുപോലെ തന്നെ നീന്തൽ അറിയാത്ത ആളുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നല്ല താഴ്ചയുണ്ട്. ഇത് പാറ പൊട്ടിച്ചപ്പോണ്ടോ വന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ അറിയാം നമ്മൾ എന്തുമാത്രം താഴത്തേക്കാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഈ താഴെ ഇന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മീനെല്ലാം കിട്ടിയോ?
ഇനി നീന്തൽ അറിയാത്തവർക്ക് വെള്ളത്തിൽ ഇറങ്ങണം എന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ സൈഡിലായിട്ട് കുറച്ച് കല്ലുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ തന്നെ ഇരിക്കുക. അവിടെ നിന്ന് മുന്നോട്ട് പോയാൽ വളരെ വലിയൊരു കുഴിയിലേക്കായിരിക്കും നമ്മൾ താഴുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിന് കെട്ടിക്കിടക്കുന്ന വെള്ളമായത് കാരണം അതിൻ്റെ കട്ടി എന്ന് പറയുന്ന അതിന് വെള്ളത്തിന് കനം നല്ല കൂടുതലായിരിക്കും. സത്യമായിട്ടും ഈ വീഡിയോ എടുക്കൽ കാരണം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു ഒരു ചാട്ടം. ഈ ഫോണൊക്കെ ഇവിടെ വെച്ചിട്ട് ചാടാൻ ഒരു മടി ആയതുകൊണ്ട് വീഡിയോ എടുക്കുന്നത് മാത്രം ഞാൻ ചാടാൻ നിൽക്കും. എന്തായാലും വളരെ കിടിലൊരു സ്പോട്ടാണ്, ആരും മിസ് ചെയ്യാതെ ഒരിക്കലെങ്കിലും വന്ന് കാണുക. റിയാദിലുള്ളവർക്കൊക്കെ വളരെ പെട്ടെന്ന് വരാവുന്ന ഒരു സ്ഥലമാണ്, അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് കണ്ടു നോക്കുക. കിടിലൻ സ്ഥലം എന്ന് വെച്ചാൽ കിടിലൻ സ്ഥലം. ഈ ഇറങ്ങി വന്നതിനേക്കാളും വളരെ ബുദ്ധിമുട്ടാണ് മുകളിലേക്ക് കയറി പോകാനായിട്ട്. പ്രത്യേകിച്ച് താഴോട്ട് ഇറങ്ങി വന്ന് വെള്ളത്തിലേക്ക് കുറച്ച് അർമാദിച്ചിട്ടാണ് കയറി പോകുന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിട്ട് നമുക്ക് ഒരു രക്ഷയില്ല, നമ്മൾ ക്ഷീണിച്ച് ഒരു പരുവത്തിലാകും. ഇതുണ്ട്, ഇത് ഇപ്പൊ നമ്മൾ കയറി വരുന്ന സമയത്ത് കണ്ടതാണ്, ബംഗ്ലാദേശി സ്വദേശിയാണ്. പുള്ളിക്ക് ശ്വാസം കിട്ടാണ്ട് ഹെൽപ്പ് ചെയ്യാണ്, നമുക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് നമുക്ക് പതിയെ മുകളിലോട്ട് പോകാം. ഒരു മണിക്കൂറിലത്തെ യുദ്ധം കഴിഞ്ഞിട്ട് കയറി വന്ന ടീമുകളായി പുറകിൽ നിൽക്കുന്നത്. വെള്ളത്തിൽ ചെറിയ രണ്ടുപേരേ ഉള്ളൂ, ബാക്കിയുള്ളവരെ കണ്ടാവുന്നു. Those money in the fame skills set that pros any more ways to fix that hole paradaka maranare take this blow vishakalane me kalam in the gtmo nee padamaga level the f1 nende chadikellam up no lifeline bro chirichond ratta nenak ariyallo appo innatha video ellarku kandu ishtapettanu vicharikunu appo ee video kandu ishtapadiyaanundengil channel subscribe cheyya video like cheyya comment cheyya appo ini adutha video il kaana adu varaikkum bye bye innippa endutta paraya machane increase volume please adipitti kadipitti endutake nadapatti nende kotta nadakku ചതിക്കില്ല, മുഖമില്ല, ഒരു കേസില്ല, ഒരു കവിക്ക് ഒരിക്കലും റൈസ്.